Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൈസൂർ പഴം വെച്ചിട്ടുള്ള ഒരു നല്ല സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഏകദേശം ചക്കപ്പഴം പൊരിച്ചതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് ഇതിനുള്ളത്. അപ്പൊ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക. ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഞാനിവിടെ 3 മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണ്. അതൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ടേക്ക് ചേർക്കുന്നത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഏകദേശം 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലോട്ടേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് കൈവച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഞവടി കൊടുക്കാം. അപ്പൊ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പഞ്ചസാരയും പഴവും കൂടെ. അതിനുശേഷം ഞാൻ ഇതിലോട്ടേക്ക് ചേർക്കുന്നത് 1 കപ്പ് ആട്ടപ്പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ 1¼ കപ്പോളം മൈദയും കൂടെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ചേർക്കുന്നത് 1 കാൽ ടീസ്പൂൺ അപ്പക്കാരമാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 നുള്ള് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് കുറച്ച് പച്ചവെള്ളം ചേർത്തിട്ട് നല്ലൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. അപ്പോൾ നമുക്കിത് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഏകദേശം ഈ ഒരു കട്ടിയാണ് നമുക്ക് ഈ ഒരു ബാറ്ററിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൈവച്ചിട്ട് നന്നായിട്ട് ഞവിടുമ്പം തന്നെ ഇത് നന്നായിട്ട് ലൂസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കട്ടിയാണ് വേണ്ടത്. ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തോട്ടേക്ക് വെക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കുറച്ച് ബാറ്റർ ഇതുപോലെ നമുക്ക് എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് വറുത്തെടുക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലെ ഞാൻ കുറച്ച് ബാറ്റർ ഇതുപോലെ എണ്ണയിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ്. ഒരുപാട് ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഭയങ്കര ലോ ഫ്ലെയിമിലോ ഇടാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ. പിന്നെ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം വേണേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. ഇപ്പം ഞങ്ങൾ വീട്ടിൽ തന്നെ വാങ്ങിച്ചപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂർ പഴം നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി കറുത്തു പോകും, പെട്ടെന്ന് തന്നെ നമുക്കത് കഴിക്കാൻ പറ്റാത്ത വിധമാവും. അപ്പോൾ വാങ്ങിച്ച് ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളെ വീട്ടിലും ഇതേ ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടാണ് ഞാനിവിടെ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കത് കോരി മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധിക സമയമൊന്നും ആവശ്യമില്ല. നമ്മളെ ചായ തിളക്കുന്ന നേരം കൊണ്ട് തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. ഇതെനിക്ക് തോന്നുന്നു കദളിപ്പഴത്തിനേക്കാളും കൂടുതൽ മൈസൂർ പഴം വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. കറക്റ്റ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ചക്കയുണ്ടല്ലോ, അപ്പോൾ ചക്കയൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും, ആ ഒരു ഫ്ലേവറാണ്, ആ ഒരു ടേസ്റ്റാണ് എനിക്കിതിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂർ പഴം വേണമെങ്കിൽ 1 എണ്ണം അധികം എടുക്കാം, അല്ലെങ്കിൽ 2 എണ്ണം കൂടെ അധികം എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റി ആവത്തതേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂർ പഴം കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റും കൂടും. പക്ഷേ മാവ് വല്ലാണ്ട് ലൂസായാലും നമുക്കിത് എണ്ണയിലോട്ടേക്ക് ഇടാനുള്ള ഒരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.